السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره الأليم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا الألي الأليم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالوقاع يغمره فطاب من طيبه الملقاء والأكم. نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ, ആദരവ് നിറഞ്ഞ സയ്യിദന്മാരും പണ്ഡിതന്മാരും, ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുടെ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. വളരെ പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ച് ബഹുമാനിച്ച മാസങ്ങളിൽ ശ്രേഷ്ഠതയുള്ളതിൽ പെട്ടതാണ് മുഹറം മാസം. ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങളും അവരുടെ സ്മരണകളും കൊടുക്കുന്ന മഹത്തുക്കളായ ആളുകളെ അനുസ്മരിക്കുന്ന വളരെ ബഹുമാനമുള്ള ഈ മാസമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞുപോയ ഒരുപാട് അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള, അവരുടെ ചരിത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ബർക്കത്താക്കപ്പെട്ട ഈ മാസം പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രതിനിധിയായി ഭൂമിയിൽ മനുഷ്യനെ പടച്ച, അഥവാ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു നിധാനമായി, ജീവിതരേഖയായി അല്ലാഹു നമുക്ക് നൽകിയ പവിത്രമായ സന്ദേശമാണ് ഇസ്ലാം എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം വളരെ സുന്ദരവും വളരെ മനോഹരവുമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ, അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മതം അത് ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തെ ആരെങ്കിലും ആശ്രയിച്ചാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് ഖുർആൻ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് എങ്ങനെയായിരുന്നു? ഇസ്ലാമിന്റെ പ്രചരണം ജനങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത് ഓരോ അമ്മയാക്കൾക്കും അല്ലാഹു തആല വ്യത്യസ്തമായ ശരീരത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശ്വാസപരമായി എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ സർവ അമ്പിയാക്കളും പറഞ്ഞ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം ആ ഏകത്വത്തിന്റെ അല്ലാഹുവിനെ ഏകനാക്കുന്ന തൗഹീദിന്റെ സന്ദേശമാണ് ലോകത്തെ മുഴുവൻ അമ്പിയാക്കളും പ്രതിഫലിച്ചിട്ടുള്ള. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, ഇസ്ലാം ദീനിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ആ ജീവിതം സ്വഹാബത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ച. മഹദീയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഒരാളുടെ സ്വഭാവം ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് അവരുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പരസ്പരം തിരിച്ചറിയാൻ കഴിയും. മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ
ആ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും മറുപടി പറയുന്നു, കാന ഖുലുഖുഹു അൽഖുർആൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് പരിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആനാണ് അവിടുത്തെ ജീവിതം. എങ്ങനെയാണോ ഖുർആനിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് സന്മാർഗമാണ്. ശഹറു റമദാൻ അല്ലദീ അൻസല ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, റമദാനിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണ്, ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ആ സന്മാർഗമാകുന്ന ഖുർആനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്, ജനങ്ങൾക്ക് അതിന്റെ വിശദീകരണം നൽകിക്കൊടുത്തത് മഹ്ദിയായ ആയിഷ റളിയല്ലാഹു എന്ന് പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആ ജീവിതം ഖുർആനാണ്. അവിടുത്തെ ജീവിതമാണ് ഖുർആൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഇസ്ലാമിനെ പഠിപ്പിച്ചത് ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല. നമ്മൾ പഠിച്ചത് മദ്രസയിൽ അതാ കിതാബുകൾ മുന്നിൽ വെച്ചാണ്, വെച്ചുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പഠിച്ചത്, നിസ്കാരം പഠിച്ചത്. ഇതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിരിവിലക്കുകളൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? മഹാന്മാരായ ഉലമാക്കൽ ആലിമുകളും എത്രയോ വലിയ വലിയ മഹത്വക്കൾ രചിച്ച കിതാബുകൾ മുന്നിൽ വെച്ച് ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഇൽമു പഠിച്ചത്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മാതൃക പുരുഷന്മാരായ മഹത്തുക്കളായ സഹാബത്തുൽ കിറാം, ലോകത്ത് സർവ്വാലിമുകൾക്കും നേതാക്കളായ എല്ലാ ഹദീഫുകളും ചെന്നെത്തുന്ന മഹാന്മാരായ വലിയ വലിയ സഹാബത്തുണ്ടല്ലോ, വലിയ വലിയ ആലിമുകളായ വലിയ വലിയ സഹാബത്തുൽ കിറാം, ആ പണ്ഡിതന്മാരാകുന്ന സഹാബത്ത് മുഴുവനും ഇൽമിനെ പഠിച്ചത് അവർ ഇസ്ലാമിനെ പഠിച്ചത് ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല, കിതാബുകൾ മുന്നിൽ വെച്ച് പഠിച്ചതല്ല, മറിച്ച് സഹാബത്ത് ഇസ്ലാമിനെ പഠിച്ചത് ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം, അതാണ് ഇസ്ലാം. ആ തങ്ങളുടെ ജീവിതമാണ് ഇസ്ലാം. എങ്ങനെയാ തങ്ങളുടെ ജീവിതം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരനാണ്, ഖുറൈശി കുടുംബമാണ്, ഹാഷിം വംശമാണ്. ആ മക്കയിൽ വെച്ച് അറിയപ്പെട്ട ഏറ്റവും നല്ല കുടുംബത്തിലും തറവാടിലും ജനിച്ചു, അവർക്കിടയിൽ തന്നെ ജീവിച്ചു, അവർക്കിടയിൽ തന്നെ വളർന്നു വലുതായി വലുതായി വളരെ നല്ല സൽസ്വഭാവിയായ ഒരു ജീവിതം നയിച്ചു. നല്ല സൽസ്വഭാവത്തിന്റെ ജീവിതം നയിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുല കുടിക്കുന്ന കാലത്തും അവർക്കറിയാം, ഇഴഞ്ഞു നടക്കുന്ന കാലത്തും അവർക്കറിയാം, ഓടിപ്പാഞ്ഞ് നടക്കുന്ന കാലത്തും അറിയാം, യുവാവാകുമ്പോഴും അറിയാം. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാണുകയാണ്. അതുകൊണ്ടാണ് മക്കയിലെ ജനങ്ങൾ പേര് മുഹമ്മദ് എന്നാണെങ്കിലും അവര് പേര് വിളിക്കുന്നില്ല.
അത്രയും ബഹുമാനമാണ്. എന്താ ബഹുമാനം? എല്ലാവർക്കും വലിയ സ്നേഹമാണ്, ചെറിയവർക്കും വലിയവർക്കും, അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടമാണ്. സ്വഹാബത്തിന് ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് ഇസ്ലാമിന്റെ നിയമങ്ങളല്ല, അവർക്ക് ഒന്നാമതായി നൽകിയത് മഹബ്ബത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അവർക്ക് ഒഴിവാകാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല ഇഷ്ടം, ഏറ്റവും നല്ല പ്രിയം മക്കയിലെ ജനങ്ങൾക്ക്. ആ പ്രിയം കാരണമായി അവർ പേര് വിളിച്ചില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് വിളിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ ജനങ്ങൾ മുഴുവനും വിളിച്ചു അല്ലമീൻ അല്ലമീൻ. ഏറ്റവും നല്ല വിശ്വസ്തനാണെന്നാണ് അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ 40 വയസ്സ് വരെ സത്യസന്ധമായി വളരെ നല്ല ജീവിതം സഹാബത്തിന് മുഴുവനും ഏറ്റവും നല്ല സ്നേഹം കൈമാറിക്കൊണ്ട് മഹാന്മാരായ സഹാബത്തിന് മഹബ്ബത്ത് കൈമാറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു 40 വയസ്സ് വരെ വളരെ നല്ല ജീവിതം. ആ ജീവിതം അവർക്ക് കാണിച്ചു കൊടുത്ത് മാതൃകാപരമായി. അതിനുശേഷം 40-ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകരായ പ്രവാചകത്വം നുബുവത്ത് കൊടുത്തു. ആ നുബുവത്ത് കൊടുത്തതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ഏറ്റവും വലിയ സ്നേഹിച്ചിരുന്ന ഏറ്റവും നല്ല മുഹിബ്ബീങ്ങളായ ആളുകൾക്ക്, ആ മഹബ്ബത്തുള്ള ആളുകൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ ഇഷ്ടപ്പെടുകയാ. ആ നിലക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചതിന് ശേഷം അഥവാ 40 വയസ്സിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് പ്രബോധനം ചെയ്തത്? കിതാബുകൾ ചൊല്ലിക്കൊടുത്തിട്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നല്ല ജീവിതം, വളരെ മഹത്വമായ ജീവിതം സ്വഹാബത്തിന്റെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിച്ചതും അവിടുന്ന് കണ്ടതുമെല്ലാം സ്വഹാബത്ത് പകർത്തുന്നു. അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്. അതാണ് ഇസ്ലാമിന്റെ തുടക്കം. ഇസ്ലാം ഇവിടെ പ്രചരിക്കുന്നത് അങ്ങനെയാണ്, മഹാന്മാരിലൂടെ മഹത്വങ്ങളിലൂടെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമ്യങ്ങള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, മഹത്വക്കളായ സൂഫികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിലൂടെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഭീരുത്വം കൊണ്ടല്ല ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്, അക്രമം കൊണ്ടല്ല, ഭീതി കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല. അത് ഇസ്ലാമിന്റെ ശൈലിയല്ല, അത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല. ഇസ്ലാം ലോകത്ത് ശാന്തിയും സമാധാനവും പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. എങ്ങനെയാണ് മഹത്വക്കളുടെ ജീവിതം? എങ്ങനെയായിരുന്നു ആ ജീവിതത്തിൽ നിന്നാണ് വിശുദ്ധ ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. ഓരോ പ്രദേശങ്ങളിലും നോക്കും നമ്മുടെ ഈ മഹത്തായ മദ്രസ. മഹാനായ സയ്യിദന ബായാർത്തുൽ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ഗുരു ആയിഷത്തുൽ ഖുമാറാകട്ടെ, എത്രയോ വലിയ ഒരു സമൂഹം
പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് താങ്ങും തണലുമായി മഹാനായ സയ്യിദന തങ്ങൾ സ്ഥാനവർഗൽ എത്രയോ ആളുകളുടെ ആശ്രയമായി മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തും സ്വലാത്തും ലോകത്തോട് പഠിപ്പിച്ചു. ആ സ്വലാത്തിന്റെ മഹത്വങ്ങളും ഗുണങ്ങളും സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രയാസങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷമങ്ങളില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരം തങ്ങളാണ്. ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്കുള്ള പരിഹാരം എന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്ത മഹാനാണ് സയ്യിദന തങ്ങൾ സാധവറിൽ. എത്രയെത്ര രോഗികളാണ്, ക്യാൻസർ രോഗമുള്ളവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതേ കിഡ്നി തകരാറുള്ളവർ, മൂത്രക്കുഹരിൽ വലിയ വലിയ വിഷമങ്ങൾ സംഭവിച്ചവർ, എല്ലാവരും സ്വലാത്തിൽ ആശ്രയിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് ലോകത്തോട് പഠിപ്പിച്ച് ആ സന്ദേശം കൈമാറിയിട്ട് ആ വരറ്റം നിയതിയായി ആയിരക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനം നൽകുന്ന മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് അവിടത്തെ മക്കളിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം, ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് അതാ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, ജാതി മതത്തിന്റെ വർണ്ണത്തിന്റെ വ്യത്യാസമില്ലവിടെ എല്ലാ ജനങ്ങൾക്കും സാന്ത്വനം പകർന്നുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരുടെ ജീവിതം, ആ മഹത്വക്കുള ജീവിതത്തിലൂടെയാണ് ലോകത്ത് വിശുദ്ധ ഇസ്ലാം. നമ്മുടെ ഈ മദ്രസയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേദിയിൽ തന്നെ സയ്യിദന്മാരും പണ്ഡിതന്മാരും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, അതുപോലെ തന്നെ കർണാടകയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും, മലയാളം പോലും സംസാരമറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്‌ലിസ്, അവർത്തമേൽ സ്വലാത്തിന്റെ ഈ മജ്‌ലിസ് കാരണമായി ജനങ്ങൾക്ക് വലിയ ഫലം ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ എത്തിപ്പെടുകയാണ്. അതിനെല്ലാം കാരണം എന്താണോ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നവൻ പേടിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ലോകത്തൊരു പ്രശ്നങ്ങളുമില്ല. എത്ര വലിയ സുഹറോ, എത്ര വലിയ ഐനോ, എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അതിനെല്ലാം പരിഹാരം ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം എങ്ങനെയല്ലേ? ആ സഹാബത്ത് അവർക്ക് എന്ത് വിഷമം നേരിട്ടാലും അവർ ചെല്ലുന്നതില്ല ഹലറത്തി റസൂലില്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കാണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണ് താഴെ വീണ് പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയപ്പോ ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് ചെല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കാണ് ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് തലവിൽ കൊടുത്തപ്പോ കണ്ണിന്റെ രോഗം മാറിപ്പോയില്ലേ? എന്താ കാരണം? ഈ പ്രശ്നത്തിനും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ല. സഹാബത്തിന് മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് തങ്ങളാണ് കേട്ടോ. ആ സഹായം ഇല്ലെന്ന് നമുക്ക് ലഭിക്കും, പക്ഷേ അതിനുള്ള ഈമാൻ നമുക്ക് വേണം, അതിനുള്ള ബന്ധം വേണം. ആ ബന്ധം സ്ഥാപിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നമ്മെ നിയന്ത്രിക്കും, ആ സ്വലാത്ത് നമ്മെ നന്മയിലേക്ക് എത്തിക്കും. ആ സ്വലാത്ത് കാരണമായി നമുക്ക് ഹബീബായ തങ്ങളെ ബന്ധമുണ്ടാകും. ബന്ധമുണ്ടായ നമുക്ക് വേണ്ടത് പറയാം, അവിടുത്തെ സഹായം നമുക്ക് കിട്ടുമെന്നുള്ള വലിയ ഗുണമാണ് മുഅ്മിനീങ്ങളെ. ഈ സന്ദേശമാണ് ലോകത്തേക്ക് മഹാനായ സയ്യിദന തങ്ങൾ സയ്യിദ് നൽകി കൊടുത്തത്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസിലെത്തിപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ജില്ലയിൽ നിന്ന് വരുന്നതിനേക്കാളേറെ അന്യ ജില്ലകളിൽ നിന്നാണ് നമ്മുടെ ഈ മജ്ലിസിലേക്ക് ആളുകൾ വരുന്നു. കാരണം അവിടെയെല്ലാം മഹാനായ സയ്യിദിനെ തങ്ങൾ ഉസ്താദിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ച ആളുകൾ അറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിലെ ചെമ്പൂമാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ തങ്ങൾ ഉസ്താദ് ഒരു വലിയ മജ്ലിസിലേക്കും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ, പതിനായിരക്കണക്കിന് ആളുകൾ അവിടെയും ഒരുമിച്ച് കൂടുന്നു. വീട്ടിൽ മഹാനായ തങ്ങളുടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളെ കാണാൻ വേണ്ടി വരുന്നു, ഇവിടെയും വരുന്നു. എല്ലാവർക്കും പരിഹാരം നൽകുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. ആ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഗൗരവം നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം ലോകത്തെ പതിരിച്ച വിസ്മാദാനത്തിലൂടെയും മഹാന്മാരായ സ്വഹാബത്തിന്റെയും ഇമാമികളുടെയും മഹത്വങ്ങളെയും ജീവിതത്തിലൂടെ വളരെ നല്ല നിലക്കാണ് ലോകത്ത് ഇസ്ലാം പതിരിച്ചത്. അക്രമം കൊണ്ടോ അതേ ഭീഷണി കൊണ്ടോ ഭീകരവാദം കൊണ്ടോ ലോകത്തിൽ ഇസ്ലാം പ്രചരിച്ചതല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് ശാന്തിയും സമാധാനവുമാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രചരണം വരണം, അത് മഹത്വക്കളിലൂടെയാണ്, ഔലിയാമിയിലൂടെയാണ്, മഹാന്മാരിലൂടെയാണ്. അല്ലാത്ത ഇസ്ലാം എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. വിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം ഇസ്ലാം മാത്രമാണ്. ആ സുന്നത്തുജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയി അക്രമങ്ങളും ഇവിടെ വിശ്വസിക്കുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തെക്കുറിച്ച് വിഫലമാക്കി പുത്തൻവാദത്തിലൂടെ കടന്നു വന്ന ആളുകൾ സർവജനങ്ങളെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാ അവരുടെ കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലാണ്. അവർ ഇന്ന് അവരുടെ താളങ്ങൾ മുഴുവനും എവിടെയോ പോയി വിളിച്ചിരുന്നുണ്ട്. യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിലെ ലോകത്തിൽ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുകയാണ്. കാരണം ഇസ്ലാം അങ്ങനെയല്ല ഇവിടെ പ്രചരിച്ചത്. ലോകത്ത് ഇസ്ലാം വളരെ സമാധാനപരമായി ശാന്തിയിലൂടെ മാത്രമാണ്, മഹാന്മാരിലൂടെ മാത്രമായാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്. ആദരവിലൂടെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു, അസർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
മനുഷ്യൻ അവൻ പരേതയത്തിലാണ് നട്ടത്തിലാണ്. മനുഷ്യൻ അവൻ വേണ്ടതുപോലെ വിശ്വസിക്കുകയും വേണ്ടതുപോലെ ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൻ ദുനിയാവിലും നാളാഹുറത്തിലും പരാജയപ്പെട്ടവനാണ്. ആരാണ് പരാജയപ്പെടാത്ത മനുഷ്യനാരാണ്? വിശ്വാസിയായ ജനങ്ങൾ ആരാണ്? ബാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒന്നാമത്തത് വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിശ്വാസമാണ്. നിങ്ങൾ നോക്കേ, ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ എങ്ങനെയാണ്? നമ്മളൊരു വാളും പിടിച്ച് നീ മുസ്ലിമായി നിന്ന് കൊന്നു കളയുമെന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ വാളിനെ പേടിച്ച് അയാൾ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ അയാൾ മുസ്ലിമാവോ? ഒരിക്കലും തന്നെ അയാൾ മുസ്ലിമാവില്ല. ഒരാള് മുസ്ലിമാകണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്താണ്? അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അള്ളാഹു എന്റെ റബ്ബാണ്, ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസത്തിൽ അവനല്ലാത്ത മറ്റൊരു ഇലാഹില്ലെന്ന് ഉറപ്പിച്ച് മനസ്സുകൊണ്ട് വിശ്വസിച്ച് അവന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കലാണ്, അതാണ് ഇസ്ലാം. അവൻ മനസ്സിൽ വിശ്വസിച്ചാലെ, ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ മനസ്സിൽ ഉറപ്പിക്കാതെ നാവുകൊണ്ടില്ലായിരുന്നു പറഞ്ഞാൽ അവൻ മുസ്ലിമാവൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ ഘടകം അത് വിശ്വാസമാണ്. ആ വിശ്വാസം എങ്ങനെയാകണം? ഈമാൻ എങ്ങനെയാകണം? എനിക്ക് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഒരാളിൽ ആയിരുന്നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അവൻ മുസ്ലിമാവോ? യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം പോലെ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ. മഹാന്മാരായ മുഫസ്സിറുകളെ പറയുന്നത് കാണാം, വിശ്വാസികളായ ജനങ്ങൾ വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സഹീഹായ വിശ്വാസം അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, ഇമാമിങ്ങളെ പഠിപ്പിച്ച, നമ്മുടെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമാണ്. ആ ആശയത്തിലാണ് വിശ്വസിക്കേണ്ടത്. നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ, ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ പഠിച്ചു വന്നവരല്ലേ? അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനിക്ക് അറിയാത്തതും കേൾക്കാത്തതും ഒന്നുമില്ല എന്നവൻ വിശ്വസിച്ചു വരുന്നു. പക്ഷേ അള്ളാഹുവിനൊക്കെ കേൾക്കാൻ അവയവങ്ങൾ വേണ്ട, കാണാൻ അവയവങ്ങൾ വേണ്ട, അറിയാൻ അവയവങ്ങൾ വേണ്ട, അതിനൊന്നും ആവശ്യം അള്ളാഹുവിനില്ല. എങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ കാണാനും അറിയാനും എല്ലാം കാണാനും അറിയാനും ഒക്കെയുള്ള കഴിവ് അള്ളാഹുവിനെ കൊണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. എന്നാൽ നിങ്ങൾ നോക്കി, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ പുത്തരശേഷ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അവയവങ്ങൾ സ്ഥാപിക്കുകയാണ് അവര്. മുജസ്സിമത്തിന്റെ വാദമാണ് അവര് വാദിക്കുന്നത്. അള്ളാഹുവിനക്ക് അവയവങ്ങളുണ്ടെന്നും കൈകാലുകളുണ്ടെന്നും അവൻ ഇരിക്കുന്നുവെന്നും അവൻ ഇരിക്കാൻ കസേരകളുണ്ടെന്നും ഇവിടത്തെ പുത്തന്മാരികൾ അവരുടെ പുസ്തകത്തിലവർ പരസ്യമായി എഴുതി വെച്ചില്ലേ? അള്ളാഹുവിനക്ക് കൈകളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിനക്ക് കാലുകളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിനക്ക് ഊരയുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിനക്ക് അവയവങ്ങളുണ്ടെന്ന് പറയുന്നു. ജനങ്ങളെ, ഇത് മുസ്ലിമിന്റെ വിശ്വാസമല്ല. അത് ലോകത്തിന്റെ നേതാവായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച ഇസ്ലാമല്ല. ആരെങ്കിലും മൊത്തം ആശയത്തിൽ വിശ്വസിച്ചു പോയാൽ അവന്റെ ഈമാൻ സഹിയാവൂല. അത് ഒന്നാമത്തെ സ്പർശന്താണ്, അത് വിശ്വാസമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല വിശ്വാസികളായ ജനങ്ങളുടെ, വിജയിച്ച ജനങ്ങളുടെ ലക്ഷണം പറയുമ്പോ, സ്വർഗത്തിലെ ആളുകളെ പറ്റി പറയുമ്പോ, സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നവരെ കുറിച്ച് പറയുമ്പോ അല്ലാഹു എല്ലാ സ്ഥലത്തും പറയുന്നത് ഇന്നല്ലദീനാമനൂ. ഏത് സ്ഥലത്ത് നോക്കിയാലും അവിടെയൊക്കെ പറയുന്നത് വിശ്വാസം ഒന്നാമതാണ്. അല്ലാഹു
സുബ്ഹാനഹു തആല പറയുകയാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഅഖാമുസ് സ്വലാത്ത വഅതുസ് സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും സ്വർഗീയ സന്ദേശങ്ങളും ലഭിക്കുന്ന ആളുകൾ ആരാണ്? അവരിൽ ഒന്നാമത്തത് ഇല്ലല്ലദീന ആമനൂ, വിശ്വാസികളാ. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. മറ്റൊരായത്തിൽ കാണാം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ ഫീ ജന്നാതിൻ നഈം. നല്ല അതാ തോട്ടങ്ങളും നല്ല വൃക്ഷങ്ങളും നല്ല നൽതന്നികൾ ഒഴുകുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ജനങ്ങളാരാ? അല്ലദീന ആമനു, അവരെ വിശ്വാസികളാ. ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു ഖുർആനിൽ പിന്നൊരായത്തിൽ പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റമൻ അഹ്സന അമലാ. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത വിശ്വാസികളായ ആളുകളുടെ ആ പ്രവർത്തനം നമ്മൾ ഓർമ്മയാകൂല. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് വിശ്വാസമാണ്. നല്ല അമലുകൾ ചെയ്തിട്ട് കാര്യമില്ല, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, വിശ്വാസം നന്നാകണം. വിശ്വാസം നന്നാകാതെ അവന് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ എത്രയോ ജനങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്, സഹായം നൽകുന്നവരുണ്ട്. പക്ഷേ അവർക്കതിന്റെ ഫലം ചിലപ്പോൾ ദുനിയാവിൽ കിട്ടിയേക്കാം, ആഖിറത്തിൽ അതുകൊണ്ട് ഏതൊരു ഫലവും ലഭിക്കുന്ന കാരണം അവരുടെ വിശ്വാസം ശരിയില്ല. അവരെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസം അത് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ പഠിപ്പിച്ച സ്വഹാബത്ത് പഠിപ്പിച്ച ഇമാമികളെ പഠിപ്പിച്ച പരിശുദ്ധമായ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ വിശ്വാസപ്രകാരമാണ് മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇതാ ഒരു പുത്തൻവാദി പ്രസംഗിക്കുന്നു, സുബ്ഹാനല്ലാഹ്. മുസ്ലിമല്ലാത്ത ആളുകളോട് ചിരിക്കാൻ പാടില്ല, മുസ്ലിമല്ലാത്ത ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പാടില്ല, മുസ്ലിമല്ലാത്ത ആളുകളുമായി ഇടപഴകാൻ പാടില്ല, അവരെ മുഖത്തേക്ക് നോക്കാൻ പോലും പാടില്ലെന്ന് പറയുന്ന വാദം അത് ഇസ്ലാമിന്റെ ആശയമല്ല. അതാണ് ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ലോകത്തെ തീവ്രവാദം എന്തൊക്കെ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണ വിഷയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായി പറഞ്ഞാൽ വിശുദ്ധമായ ഇസ്ലാമത അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. സുന്നത്തു ജമാഅത്തല്ലാതെ ഒരു ആശയം ലോകത്തുണ്ട്, അത് മുഴുവനും ഇസ്ലാമിന് പുറത്താണ്. കാരണം യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളല്ല അവർ. അവർക്ക് ഇസ്ലാമിന് ലോകത്തേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. അക്രമത്തിന്റെയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ മാത്രമാണ് ലോകത്തേക്ക് അവർക്ക് കാണിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയില്ലേ, ഇന്ന് ഈജിപ്തിലും സിറിയയിലും ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഇന്ന് അതാ ഭീകര പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിൽ, IS എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പരിവാദം അവരാരെയാ കൊല്ലുന്നത്, അവരാരെയാ ആക്രമിക്കുന്നത്? അവർ ഹിന്ദുക്കളെ കൊല്ലുന്നതല്ല, ക്രിസ്ത്യാനികളെ കൊല്ലുന്നതല്ല, ജൂതന്മാരെ വധിക്കുകയല്ല, മറിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്നാണ് എത്രയോ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെയാണ് അവർ കൊല്ലൊടുക്കുന്നത്, ആലിമീങ്ങളെയാണ് അവർ കൊല്ലൊടുക്കുന്നത്, മക്ബറകളെയാണ് അവർ പൊടിക്കുന്നത്, തകർപ്പണമോ തകർപ്പിക്കുന്നത്. അവർ ലോകത്തിൽ എല്ലാ അക്രമങ്ങളും നടത്തുന്നത് ഇസ്ലാമിന്റെ സംസ്കാരത്തിനും ഇസ്ലാമിന്റെ പൈതൃകത്തിനും
ഇതിലും മഹാന്മാരായ സ്വഹാബത്തും ഇമാമിങ്ങളും മഹാന്മാര് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തിനെതിരായിട്ടുണ്ടാണ് പുത്തൻ ഭാഗത്തിൽ നിന്നുണ്ടായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതുകൊണ്ടാ അവര് പരസ്യമായി പുസ്തകത്തിൽ എഴുതി വെച്ചില്ലേ, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്ന ആളുകൾ, ആ വിളിക്കുന്നവർ അവരോട് സഹായം ചോദിക്കുന്നവരെ സംബന്ധിച്ച് അവര് കാഫിറുകളാണെന്നും അവരെ കൊല്ലൽ നിർബന്ധമാണെന്നും അവരുടെ രക്തം ഹലാലാണെന്നും അവരുടെ മുതലുകൾ അനുവദനീയമാണെന്നും വളരെ വ്യക്തമായി ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആളുകൾക്ക് പ്രചോദനം കൊടുക്കുകയല്ലേ അവരെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ മുജാഹിദ് എന്ന് പറയുന്ന പുത്തൻവാദികൾ ലോകത്ത് അവരുടെ നായകന്മാരാരാണ്? കേരളത്തിലെ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് പുറത്തിറക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖമെന്ന പുസ്തകത്തിൽ അവർ വളരെ വ്യക്തമായി എഴുതി വെച്ചു, നമ്മുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവർ പരിചയപ്പെടുത്തുന്ന അവരുടെ നേതാവാരാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ്. ആരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? നിങ്ങൾക്കറിയുമോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുള്ള സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഞങ്ങളെ യമനിലേക്കും ഷാമിലേക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്ന് ദുആ ചെയ്തപ്പോ നജദികാരായ ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ നജദിലും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ, ഷാമിലും യമനിലും ബറക്കത്ത് ചെയ്യണേ. നജദിലേക്ക് ദുആ ചെയ്തില്ല. അങ്ങനെ നജദിലേക്ക് ദുആ ചെയ്യാതിരുന്നപ്പോ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു, പിശാചിന്റെ തല പുറപ്പെടുന്നത്, പിശാചിന്റെ ചിന്തയുണ്ടാകുന്നത് അവിടെ നിന്നാണ്, സർവ പിതലുകളും പുറപ്പെടുന്നത് നജിദിൽ നിന്നാണ്. പിൽക്കാലത്ത് അവിടെ നിന്ന് കടന്നു വന്ന ഏറ്റവും വലിയ നജിദിലും ചിന്തയിലൂടെ പിശാചിന്റെ ചിന്തയിലൂടെ കടന്നു വന്ന ആളാണ്. അഥവാ ഈ മുജാഹിദുകളെ പുസ്തകത്തിൽ എഴുതി വെച്ച ഞങ്ങളെ നേതാക്കളാണെന്ന് പരിചയപ്പെടുത്തിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവ്. ഇതിന്റെ എന്ത് പ്രവർത്തനാതീതെന്നറിയുമോ, 1956 ഒക്ടോബർ മാസത്തിലെ അൽ-ഇത്തിഹാദ് എന്ന് പറയുന്ന അറബി മലയാളത്തിലുള്ള മാസികയിൽ അവർ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നജീദ് നവീന നജീദിന്റെ ചരിത്രം എന്ന ഹെഡിംഗിൽ, നവീന നജീദിന്റെ ചരിത്രം എന്ന് പറയുന്ന ഹെഡിംഗിൽ അൽ-ഇത്തിഹാദിൽ മുജാഹിദുകളെ എഴുതിയിരിക്കുന്നു ആരെ പറ്റി? ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി എഴുതുകയാണ്. എന്താ എഴുതിയത്? അതാ സൗദിയിൽ വെച്ച് വലിയ വിപ്ലവം നടത്തിയിട്ട് എന്താ ചെയ്തത്? മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ഒരുപാട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊന്നൊടുക്കി, ഒരുപാട് ആലിമീങ്ങളെ കൊന്നൊടുക്കി. മാത്രമല്ല ജന്നത്തിൽ ബക്കയിലും ജന്നത്തിൽ മുഹല്ലയിലും മക്കയിലും മദീനത്തും ഖബറിസ്ഥാനിൽ പോയാൽ അവിടെ മക്ബറകൾ കാണുന്നില്ലല്ലോ, അവിടെ ജാറന്മാർ കാണുന്നില്ലല്ലോ എന്ന് പരിഹസിക്കുന്ന മുജാഹിദുകളില്ലേ, അവരെന്ന് മുജാഹിദിന്റെ പുസ്തകം വായിച്ചു പഠിക്കട്ടെ. വളരെ വ്യക്തമായി അതിൽ അവരെ എഴുതി വെക്കുന്നു, ജന്നത്തിൽ ബക്കയിലും ജന്നത്തിൽ മുഹല്ലയിലും ഉണ്ടായിരുന്ന ഒരുപാട് മക്ബറകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മക്ബറകൾ, ഇമാമിങ്ങളെ മക്ബറകൾ, സ്വഹാബത്തിന്റെ മക്ബറകൾ, അത് മുഴുവനും തച്ചു പൊളിച്ചോ കർബലയിൽ പ്രവേശിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മക്ബർ തച്ചു പൊളിച്ചോ, അത് മുഴുവനും പൊളിച്ചിട്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചെന്നിട്ട് കഅബാലയത്തിലേക്ക് ഒരുപാട് രാജ്യത്തെ രാജാക്കന്മാർ
മുസ്ലിംമാരെ ഒരുക്കിയിരുന്ന ഹദിയകളും വലിയ വലിയ സമ്മാനങ്ങളും സ്വർണങ്ങളും വെള്ളികളും രത്നങ്ങളും അത് മുഴുവനും അവിടെ നിന്ന് കവർച്ച ചെയ്ത് സ്വന്തം പട്ടാളക്കാർക്ക് വിഹിതിച്ചു കൊടുത്തുവെന്നും ബാക്കിയുള്ളത് അങ്ങോടിയിൽ കൊണ്ടുവന്ന് പരസ്യമായി നേരം വീതി വിറ്റു എന്നും അൽഇത്തിഹാദ് മാസികയിൽ മുജാഹിദികൾ നേതാവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടില്ലേ? അവസാനം മദീനയിൽ ചെന്നു. അവിടെയുണ്ടായിരുന്ന പച്ചക്കുപ്പ തച്ചു പൊളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോ മുഹമ്മദ് ഇബ്നു ദുർഹാബിലേക്ക് കടുത്ത പ്രതിഷേധം കാരണം അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു എന്ന് മുജാഹിദുകള് തന്നെ നേതാവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേതാവിന്റെ പ്രവർത്തനമാണ് ഇന്ന് സിറിയയിലും ഈജിപ്തിലും ഇതുപോലത്തെ രാഷ്ട്രങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഐഎസിന്റെയും ബദർഹുദ്ദിന്റെയും ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇത് ഇസ്ലാമല്ല. അതിന്റെ ബാക്കിയാണ് നമ്മുടെ കേരളത്തിലും ഇന്ന് പുത്തൻവാദികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമുസ്ലിങ്ങളായ ആളുകളോട് സംസാരിക്കാനും ചിരിക്കാനും വരെ പാടില്ലെന്ന് പറയുന്നത് ആ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അഥവാ വിശുദ്ധ ഇസ്ലാം അത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? രണ്ടാമത്തെ വിശ്വാസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് നമുക്ക് അറിയാമല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഖൂല അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ കുടുംബത്തെക്കാൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനല്ല. എന്താണ് ഈ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഈമാനിന്റെ പരിപൂർണത, ഈമാനും പരിപൂർണമാകുന്നത് നമ്മുടെ ഈമാൻ പരിപൂർണമായി തീരുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസമാണ്, തങ്ങളോടുള്ള മഹബ്ബത്താണ്. അല്ലാഹുവിന്റെ ഹബീബിന് മഹബ്ബത്ത് വെക്കാത്ത കാലത്തോളം നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയില്ലെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധരിച്ച ഹബീബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ സ്നേഹം. ഈ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ നോക്ക്, ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്നേഹം പാടില്ലെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ സ്നേഹത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മധുര പറഞ്ഞതിന്റെ പേരിൽ ബഹുമാനം പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ മധുര പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയല്ലേ കാഫിറാക്കുകയല്ലേ ഈ വിഭാഗക്കാർ ചെയ്യുന്നത്? നോക്കൂ, നിങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടാൽ സ്നേഹിച്ചാൽ മാത്രമേ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു, അങ്ങനെ സ്നേഹിച്ചാൽ അവൻ ഇസ്ലാമിൽ പുറത്തുപോയി എന്ന് അവർ എഴുതിയിട്ടുണ്ട്. സ്നേഹം അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ആ സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദുകളും ബഹുമാനങ്ങളും സ്വലാത്തുകളും ചൊല്ലുന്നത് ആ സ്വലാത്തുകളും ബഹുമാനങ്ങളൊക്കെ ചൊല്ലുന്നത് മൗലിദുകളൊക്കെ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അതവിടെ നിന്ന് പഠിപ്പിച്ചതല്ലേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവരുടെ മഹബ്ബത്ത് വെക്കാനും മദ്ഹ് പാടാനും നമ്മോട് പഠിപ്പിച്ചതല്ലേ? മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടാനും പറയാനും വേണ്ടിയുണ്ട് സ്വഹാബത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? പാടിയവർക്ക് സമ്മാനം കൊടുത്തിരുന്നില്ലേ? ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പാടിയപ്പോ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകന്ന് നിൽക്കുന്ന ജനങ്ങളെ മാറി വിളിച്ച് എന്നെ കുറിച്ച് പാടുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ടോ എന്ന് സഹാബത്തിനോട് പറഞ്ഞത് ഹബീബിന്റെ ഗന്ധർവ്വനിൽ വന്നു പിന്നെ മുഴുവിനെ ഇങ്ങനെ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് പാടുന്നു, സഹാബത്ത് പറയുന്നു, ബഹുമാനം പറയുന്നു. മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിയായ ബഹുമാന പ്രഗത്ഭനായ സഹാബിയാണ് ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ചെന്നപ്പോൾ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും നിർത്തിയിട്ട് വട്ടത്തു നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദഹാ വഖാന യുഅല്ലിമു ബഖായ വിരാദത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദാ സ്വഹാബിയായ ആമിർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ വെച്ച് സ്വഹാബിയായ ആമിർ റളിയല്ലാഹു അൻഹു ഭാര്യക്കും മക്കൾക്കും എല്ലാവരെയും ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്തുണ്ടായ അത്ഭുതങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഞങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ അതാ സാവ തടാകം വെട്ടിപ്പോയി, അതേ പേശക്കാരാധിച്ചിരുന്ന തീകെട്ടി പോയി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബിംബങ്ങൾ പലകുത്തനം മറിഞ്ഞു പോയി. നമ്മൾ സാധാരണ മൗലി ചോദുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു എന്നുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ആമിറ ഇത് പാടില്ലെന്ന് പറഞ്ഞില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല, ശിർസാണെന്ന് പറഞ്ഞില്ല. ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, ഇന്നല്ലാഹ ഫതഹലക അബ്വാബ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു എന്നിട്ട് അവിടത്തേക്ക് മാത്രമല്ല ഈ പ്രവർത്തനം ചെയ്ത മൗലിദോദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദീനയിലെ ആമിർ റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല ഖിയാമത്ത് നാളെ വരെ ലോകത്തിൽ ആരെല്ലാം അങ്ങയുടെ എന്റെ മദ്ഹ് പാടുന്നുണ്ടോ ബഹുമാനം പറയുന്നുണ്ടോ മൻ ഫഅല ഫീലക നജഹ നജാതക നീ ചെയ്തതുപോലെ ലോകത്താരെങ്കിലും ചെയ്താൽ നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചുകട്ടോ, നീ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്താൽ നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചു പോയി. ഓർമ്മിങ്ങളെ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ആഷിഖീങ്ങളെ നമുക്ക് മടങ്ങാം മദീനയിലേക്ക്, നമുക്ക് ചെല്ലാം മദീനയിലേക്ക്. അല്ലാഹുവിന്റെ
ഹബീബിന്റെ മധുരബാലണം ഇഷ്ടബാലണം അവിടുത്തെ ബഹുമാനം കൊള്ളണം സ്വലാത്ത് കൊള്ളണം ആ നിലക്ക് വലിയ മഹത്വമുള്ള മജ്‌ലിസാണ് എത്രയോ മഹാന്മാര് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മധുരബാലയിട്ടാണ് അവര് വലിയ വലിയ സ്ഥാനത്തെത്തിയിട്ടുള്ളത് അവര് വലിയ വലിയ മഹത്വം കരസ്ഥമാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പത്ത് വർഷക്കാലം നീഭുബന്ധമായ ഭരണം ഭരിച്ച മഹാനാണ് ആ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിന്നത്തെ ഭരണാധികാരികളെ പോലെ രാത്രി സുരിച്ചു ഉറങ്ങുന്നാണല്ല അതാ പാതിരാത്രിയായപ്പോൾ ഭരണപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടോ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുന്നവരുണ്ടോ എവിടെയെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ എവിടെയെങ്കിലും അക്രമങ്ങൾ നടത്തുന്നവരുണ്ടോ എവിടെയെങ്കിലും ദുരിതകൾ അനുഭവിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ദൃഷ്ടിയിലേക്ക് ഒരു ചെറിയ ചെറ്റക്കുടില് പ്രത്യക്ഷപ്പെടുകയാണ് ആ ചെറ്റക്കുടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ വിളക്ക് കാണുന്നു ആ വിളക്ക് ചിലപ്പോ കെട്ടുപോകുന്നു ചിലപ്പോ ദാ പ്രകാശിക്കുന്നു ആ ചെറ്റക്കുടിലിന്റെ സമീപത്തേക്ക് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് ആ ചെറ്റക്കുടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാണൻ ചെന്ന ഉമ്മ ആ ഉമ്മ ഇരുന്നു കൊണ്ട് അവിടെ പാടുകൊണ്ട് പാടുകയാണ് അല മുഹമ്മദുൽ അതാ ഉമ്മ ഇവിടെ നിന്ന് പാടുകയാണ് അല മുഹമ്മദുൽ സലാത്തുൽ അബ്റാർ ഏറ്റവും ഖൈറായവരുടെ നല്ല സജ്ജനങ്ങളുടെ സ്വലാത്ത് തങ്ങളുടെ പേരുണ്ടാകട്ടെ എന്നിങ്ങനെ തുടങ്ങിയിട്ടും അദ്ദേഹം ഇങ്ങനെ പാടുമ്പോൾ ബഹുമാനം ഇങ്ങനെ പറയുമ്പോൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറ്റക്കുടിലിന്റെ പുറത്തു നിന്ന് മുഴുവനും ശ്രദ്ധിക്കുന്നു വീക്ഷിക്കുന്നു അത് മുഴുവനും വീക്ഷിച്ചപ്പോൾ ഇസ്തിഗാസയും കൂട്ടത്തിൽ ചെയ്യുന്നു കടുകുന്ത കൗവാമം ബകല്ല സഹാ അങ്ങ് പാതിരാത്രിയിലേക്ക് നിസ്കരിച്ചവരല്ലേ അത്തായ സമയത്തേലേക്ക് റബ്ബിനോട് ജാതീതവരല്ലേ എന്നിങ്ങനെ തുടങ്ങി മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസയും ചെയ്യുന്നു സ്വലാത്തും ചെയ്യുന്നു മധുഹിങ്ങനെ പാടുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആ കുടിലിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ ഉമ്മയോട് പറയുന്നു ഉമ്മ നിങ്ങൾ ചൊല്ലിയ പദ്യം ഒന്നുകൂടി ചൊല്ലിത്തരാമോ ആ പദ്യം വീണ്ടും ഉമ്മയെ ചൊല്ലുകയാണ് ആ പദ്യം ചൊല്ലിയപ്പോ അതാ സയ്യിദുനാ പ്രിയപ്പെട്ട നേതാവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമാണ് ആ സ്നേഹം കൊണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞുകൊണ്ട് കണ്ണുനീരടിപ്പിച്ചുകൊണ്ട് പറയുന്നു ഉമറിനു വേണ്ടിയും നിങ്ങളെ വീണ്ടും അവിടെ നിന്ന് പാടി ചെയ്യുകയാണ് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ സഹാബത്ത് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് വല്ലാതെ മഹബ്ബത്ത് വെച്ചവരാണ് സഹാബത്ത് വലിയ സ്നേഹം ഉൾക്കൊണ്ടവരാണ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് എനിക്ക് മദീനത്ത് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഹിജ്റ പോവുകയാണ്. എനിക്ക് സമ്മതം തരണേ. ാണ് ഷാമിൽ പോയി ജീവിക്കുകയാണ്. ആ ഷാമിൽ പോയി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മഹാനായ ബിലാലു വന്നു രാത്രി കിടന്നുറങ്ങുന്നു. കിടന്നുറങ്ങിയ സമയത്തതാ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക. കണ്ട ഉടനെ ചോദിക്കുന്നു ആ ബിലാൽ, മാ ബഹുമാനപ്പെട്ട ബിലാൽ അല്ലാഹു എന്നോട് ചോദിക്കുന്നു, ഇതെന്തൊരു പിണക്കമാണ് ബിലാലേ, ഇതെന്ത് പിണക്കമാണ് ബിലാലേ. ഞാനില്ലാന്ന് പറഞ്ഞു എന്റെ മദീനയിൽ വിട്ടുപോയതാണോ? ഇതെന്തൊരു പിണക്കമാണ് ബിലാലേ. ബഹുമാനപ്പെട്ട ബിലാലിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കുന്നു, ഞെട്ടുണരുകയാണ്, പേടിച്ച് പറയുകയാണ്. എന്റെ ഹബീബ് എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ, ഞാൻ പിണങ്ങിയതല്ലോ. എങ്ങനെയോ നേരം കൊടുത്തു. ആ നേരം കൊടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് യാത്ര തിരിച്ചു. മദീനത്തേക്ക് യാത്ര തിരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആ മദീനയിൽ ചെന്ന് പരിശുദ്ധമായ റൗളാ ശരീഫിൽ ശരീഫിന്റെ സമീപത്തെത്തിയപ്പോ ആരംഭമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുടങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ രണ്ട് മക്കളും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുറുക്കി പിടിച്ച് രണ്ട് കൈകൊണ്ടും അങ്ങനാ അതാ അവരുടെ ശരീരത്തിലേക്ക് അങ്ങ് അമർത്തിവെച്ച് അവർ പറഞ്ഞു, ബിലാൽ തങ്ങളെ, ഞങ്ങൾക്ക് ഉപ്പാപ്പയവന്ന് ഓർമ്മ വരണം, ഞങ്ങൾക്ക് ഉപ്പാപ്പയവന്ന് ഓർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കണേ, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കണേ. ആ ബാങ്ക് കേൾക്കുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ടായ ബാങ്കാണ്. ആ ബാങ്ക് കേൾക്കുമ്പോ തങ്ങളെയാണ് പള്ളിയിൽ ഓർമ്മ വരുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കണേ. പല പ്രാവശ്യം പിന്മാറിയെങ്കിലും റസൂലുള്ളാഹിന്റെ മക്കളല്ലേ പറയുന്നത്, ആ പെണ്ണുകുടങ്ങളല്ലേ പറയുന്നത്, മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെയും ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ ഉപ്പാപ്പയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ തങ്ങന്മാരെ നേതാവല്ലേ പറയുന്നത്, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനേക്ക് പിന്മാറാൻ പറ്റിയില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ സമയമായപ്പോ മദീനയിലെ മിനാരത്തിൽ കയറിക്കൊണ്ട് ബാങ്ക് വിളിക്കുന്നു. ഫലമാ ഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ ഇഹ്തസ്സത്തിൽ മദീന, മദീനയിൽ പ്രകമ്പരം കൊണ്ടുപോയി. മദീനയിൽ പ്രകമ്പരം കൊണ്ടുകയാണ്. മദീന താളുകളെ മുഴുവനും ഒന്ന് നോക്കിപ്പോയി. എന്തത്ഭുതമാണ്, റസൂലുള്ളാഹിന്റെ ബാങ്കാണല്ലോ, തങ്ങളെ കാണാൻ ഓർമ്മ വരുന്നു. വീണ്ടും അല്ലാഹു അക്ബർ പറഞ്ഞപ്പോ മദീനക്കാരായ ആളുകളെ മുഴുവനും അതാ അവരെ ജോലികളെ മുഴുവനും നിർത്തിപ്പോയി. അവർ സ്തംഭിച്ചു നിന്നുപോയി.
فلما قال اشهد ان لا اله الا الله اشهد ان لا اله الا الله എന്ന് പറഞ്ഞപ്പോൾ മദീനയിലെ മുക്കുമൂലകളിൽ നിന്നും എല്ലാ ജനങ്ങളും പള്ളിയെ കൂടി വന്നു. അതിൽ ചെറിയവരുണ്ട്, വലിയവരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരും സ്വന്തം മറന്നുപോയി. അവരെല്ലാം മറന്നുകൊണ്ട് തങ്ങൾക്ക് പുനർജന്മം നൽകപ്പെട്ടുപോയോ? വീണ്ടും തങ്ങളുണ്ടോ എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മദീനക്കാരായ ജനങ്ങളെ മുഴുവനും പള്ളിയുടെ സമീപത്തെ കയറി വരികയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ മദീന മുഴുവനും കരഞ്ഞുപോയി. മദീനക്കാര് മുഴുവനും കരഞ്ഞുപോയി. ചരിത്രത്തിൽ കാണാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അതുപോലെ മദീനക്കാര് കരഞ്ഞിട്ടില്ല. അത്രയും നിർഭയ മദീന ജനങ്ങളെ പോലും മുഴുവനും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തിട്ടാണ് വിട്ടോ. നിനക്ക് പ്രിയം വെച്ച മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും പഠിപ്പിച്ചതാണ് മോമിനീങ്ങളെ റസൂലിനോടുള്ള മഹബത്ത്. ആ പ്രിയം അവിടുന്ന് പഠിപ്പിച്ച മഹബത്താണ്. ആ മഹബത്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും, ഒരു ചെറിയ രൂപമെങ്കിലും, ഒരു ചെറിയ നിലക്കെങ്കിലും മഹബത്ത് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശോഭന പെൺമണി സ്ഥാപകർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, നമുക്ക് നസീഹത്ത് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു ബഹുമാനപ്പെട്ട ശേഖല ഉസ്താദ് അള്ളാഹു റാഫിയത്തിന്റെ ഗുരുവായി സുഖമാണാകട്ടെ. കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ തന്നെ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി കർമ്മരംഗത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളെ ഈ സമൂഹത്തിന് സമർപ്പിച്ച സമസ്ത കേരള ജീവിതത്തിൽ ഉടമയുടെ അസൂയനായ സെക്രട്ടറിമാരിൽപ്പെട്ട ഉന്നരായ ശിഹന പൊന്നുസ്ഥാപകർ അല്ലാഹു ആഫിയത്തുള്ള ഗുരുതായി സ്വൽഹിമാറാകട്ടെ. എല്ലാ നൂതന ആശയക്കാരുടെയും പുതിയ പുതിയ കുറ്റനാശയക്കാരുടെയും വ്യാജതൊഴികളുടെയും മൂർച്ചയുള്ള നാടായി ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന വിശുദ്ധമായ സുന്നത്തി ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഉന്നതായ ശാസ്ത്രസ്ഥാപകർ ഒരുപാട് ക്ഷീണവും ഉണ്ട്. അല്ലാഹു ആഫിയത്തെ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസിലേക്ക് നമ്മുടെ വലിയ ക്ഷീണം സ്വീകരിച്ചു എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു ഒരുപാട് കാലം സുന്നത്തിയമായ നേതൃത്വം നൽകുവാനും രംഗത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന എന്നെ ആശീർവദിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായി സ്വീകരിച്ചെടുക്കുമാറാകട്ടെ. ഏത് ആശീർവദിക്കുന്നു ഈ മഹത്തായ വേദിയിലേക്ക് സ്ഥാപകരെ സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാനവരകൾ